ചുരൽമല മുണ്ടക്കൈ മേഖലകളിൽ രക്ഷാപ്രവർത്തനം 7-ാം ദിവസത്തിലേക്കെത്തുകയാണ്. ചാലിയാർ പുഴയിലും സമീപത്തെ വനമേഖലയിലും ഇന്നും തെരച്ചിൽ തുടരും. വിവരങ്ങളുമായി ദുരന്തഭൂമിയിൽ നിന്നും കണ്ണൻ നായരുണ്ട്. കണ്ണൻ, ഇന്ന് ഈ ദിവസം എങ്ങനെ തെരച്ചിൽ നടത്താനാണ് തീരുമാനം? ഒപ്പം തന്നെ മറ്റ് കാര്യങ്ങളും, ഈ ദൗത്യവുമായി മുന്നോട്ട് പോകുമ്പോൾ മറ്റ് നീക്കങ്ങളും എങ്ങനെയാണ്? ഇന്ന് രാവിലെ 7 മണിക്ക് തന്നെ ഇവിടെ തിരച്ചിൽ ആരംഭിക്കും. ഇപ്പോൾ തന്നെ സൈന്യത്തിൻ്റെയും NDRF മറ്റ് സന്നദ്ധ സംഘടനകളുടെയും ഒക്കെ തന്നെ പ്രവർത്തകർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. 7 മണിയോടുകൂടി ചൂരൽമലയിൽ നിന്ന് അവരെ മുകളിലേക്ക് മുണ്ടൻകൈ ഭാഗത്തേക്ക് കയറ്റിവിടും. അവിടെ ആയിരിക്കും തിരച്ചിൽ കൂടുതലായി നടക്കുക. അതിനുശേഷം ചൂരൽമല ഭാഗത്തും മറ്റൊരു സംഘം ഇവിടെ പരിശോധന നടക്കുന്നുണ്ട്. ചൂരൽമലയിലേക്ക് പോലീസ് ഈ ആൾക്കാരെ കയറ്റിവിടുന്ന ഒരു പ്രദേശത്താണ് ഇപ്പോൾ ഞാനുള്ളത്. ഇവിടെ പോലീസിൻ്റെ കർശനമായിട്ടുള്ള നിയന്ത്രണമുണ്ട്. നമ്മൾ വരുന്ന വഴിക്ക് തന്നെ ഒരു റവന്യൂ വകുപ്പിൻ്റെ ഇവിടെ ആരൊക്കെയാണ്, എത്രയൊക്കെ ആൾക്കാരാണ് ഇവിടേക്ക് വരുന്നതെന്ന് സംബന്ധിച്ചൊരു കൃത്യമായ കണക്കെടുപ്പ് നടക്കുന്നുണ്ട്. അവർക്ക് ഐഡൻറ്റിറ്റി കാർഡുകൾ നൽകുന്നുണ്ട്. കാര്യം മറ്റുള്ള പുറത്തു നിന്ന് ഈ പ്രദേശം കാണാനെത്തുന്ന ആൾക്കാർ സന്നദ്ധ പ്രവർത്തകരുടെയും അല്ലെങ്കിൽ രക്ഷാപ്രവർത്തകരുടെയും മേലങ്കി അണിഞ്ഞ് ഇവിടേക്ക് എത്തുന്നു എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. ആ പരാതി പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലുള്ള ഐഡൻറ്റിറ്റി കാർഡ് നൽകുന്നത്. ഇപ്പോൾ ആ പോലീസിൻ്റെ സുരക്ഷാ വേലി സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് പ്രത്യേകമായി നിരീക്ഷണമുണ്ട്. അപ്പം തന്നെ ഇന്നലെ ഉണ്ടായ ഒരു പരാതി എന്ന് പറയുന്നത് പല ആൾക്കാർക്കും ഭക്ഷണം ലഭിക്കുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. ആ പരാതി പരിഹരിക്കാൻ വേണ്ടി പോലീസിൻ്റെ ഒരു ഹെൽപ്പ് ലൈൻ നമ്പർ ഇവിടേക്ക് വരുന്ന ആൾക്കാർക്കൊക്കെ തന്നെ അവർ ഹെൽപ്പ് ലൈൻ നമ്പർ നൽകുന്നുണ്ട്. ഭക്ഷണം ലഭ്യമായിരുന്നെങ്കിൽ, ലഭ്യമാകുന്നതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കൃത്യമായി ആ നമ്പറിൽ വിളിച്ച് ഭക്ഷണം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള ക്രമീകരണങ്ങൾ ചെയ്യാമെന്ന് അറിയിച്ചിട്ടുണ്ട്. വയനാട് SP അടക്കമുള്ള ആൾക്കാർ, TNarayan അടക്കമുള്ള ആൾക്കാർ ഇവിടെ ഒരു കാര്യങ്ങൾക്കൊക്കെ തന്നെ നേതൃത്വം നൽകി. IG അടക്കമുള്ള ആൾക്കാരുണ്ട്, IG സേരാവൻ സാർ അടക്കമുള്ള ആൾക്കാരുണ്ട്. അവരെല്ലാവരും തന്നെ ഇവിടെ ഈ പ്രവർത്തനങ്ങൾക്ക് 7-ാം ദിവസമാണ്. അതുകൊണ്ട് തന്നെ പരമാവധി ആൾക്കാരെ കണ്ടെത്താൻ വേണ്ടിയുള്ള, അല്ലെങ്കിൽ പരമാവധി ആൾക്കാരുടെ മൃതദേഹങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ളൊരു ശ്രമങ്ങൾ തന്നെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒട്ടേറെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആൾക്കാർ ഇവിടേക്ക് എത്തി രക്ഷാപ്രവർത്തനത്തിന് തുടക്കം കുറിക്കാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ സാധിക്കും, പല സ്ഥലങ്ങളിൽ നിന്നെത്തിയ സന്നദ്ധ പ്രവർത്തകരാണ്. അവർക്ക് ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ കൊടുത്തു വിട്ടുകൊണ്ടാണ്, ഇന്നലത്തെ ഉണ്ടായ ഒരു പരാതി ഒഴിവാക്കാൻ വേണ്ടി ഭക്ഷണം അടക്കമുള്ള കാര്യങ്ങൾ മുകളിലേക്ക് കയറ്റി മുണ്ടൻകൈയിലേക്ക് പോകുന്ന ആൾക്കാരാണ്. ആദ്യ സംഘത്തെ, ആദ്യം ഏതാണ്ട് 80-അംഗ സംഘത്തെ ആയിരിക്കും മുണ്ടൻകൈയിലേക്ക് കയറ്റി വിടുക. അതിനുവേണ്ടിയുള്ള ഇപ്പോൾ വരുന്ന ആൾക്കാരെന്ന് പറയുന്നത് 14-അംഗ സംഘമാണ്. അവരാണ് ആദ്യമായി ഇവിടേക്ക് എത്തിയത്. അവരെ ആദ്യം മുണ്ടൻകൈ ഭാഗത്തേക്കായിരിക്കും കയറ്റി വിടുക. അവർ സന്നദ്ധ പ്രവർത്തകരാണ്. അവർക്ക് എല്ലാവർക്കും തന്നെ ID കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ നൽകിക്കൊണ്ടാണ് ഇവരെ ഇപ്പോൾ മുണ്ടൻകൈ ഭാഗത്തേക്ക് കടത്തിവിടാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇനി അവിടെ നിന്ന് അടുത്ത സംഘത്തെ, ഈ 80 പേർ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള താഴത്തെ ഭാഗമാണ് ചൂരൽമല എന്ന് പറയുന്നത്. ചൂരൽമല ഭാഗത്തേക്ക് ബാക്കിയുള്ള ആൾക്കാരെ എത്തിക്കാനുള്ള നടപടികൾ കൂടി ഇപ്പോൾ പൂർത്തിയായിട്ടുണ്ട്. ഇപ്പോൾ 14-അംഗ സംഘം ആദ്യമായി എത്തിയിരിക്കുന്നത്. തൊട്ട് പിന്നാലെ ഇനിയിപ്പോൾ ഈ അണിയണിയായ ഓരോ ആൾക്കാരും വരുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അവരെല്ലാം തന്നെ രക്ഷാപ്രവർത്തനത്തിനായി എത്തുന്നവരാണ്, സൈന്യത്തോടൊപ്പം തന്നെ. അപ്പം മറ്റ് NDRF അടക്കമുള്ള സേനാ വിഭാഗങ്ങൾക്കൊപ്പം തന്നെ ഇവർ കൂടിയായിരിക്കും രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുക. ഇന്നലെ 8 പേരുടെ ഭൗതിക ശരീരമാണ് ഇവിടെ സംസ്കരിച്ചത്. ആ 8 പേരുടെ ഭൗതിക ശരീരത്തിന് ശേഷം ഏതാണ്ട് 30-ഓളം കുഴിമാടങ്ങൾ കൂടി ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അവിടെ ഇന്ന് പകൽ ബാക്കിയുള്ള ആൾക്കാരുടെ കൂടി ഭൗതിക ശരീരങ്ങൾ സംസ്കരിക്കും എന്നാണ് നമുക്ക് ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. ഇപ്പം തന്നെ റവന്യൂ വിഭാഗത്തിൻ്റെ ഫുഡ് പോയിൻറ്റുകളിലേക്കുള്ള വാഹനമാണ് എത്തിയിരിക്കുന്നത്. ഇന്നലെ ഉണ്ടായ ഒരു പരാതി, ഈ പ്രദേശത്ത് ഭക്ഷണം ലഭിക്കുന്നില്ല എന്നുള്ള പരാതിയും അത് വലിയ രീതിയിൽ പ്രതിസന്ധി ഉണ്ടാക്കുക തന്നെ ചെയ്തത് വലിയ പ്രതിഷേധങ്ങൾക്കൊക്കെ തന്നെ കാരണമായിരുന്നു. ഇന്നലെ തന്നെ IG KS Sethuraman നമ്മളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് ആ തുടക്കത്തിലുണ്ടായ ഒരു പരിമിതിയാണ്, അതിന് ഉള്ള പ്രശ്നങ്ങളൊന്നും തന്നെ ഇനി ഉണ്ടാകില്ല എന്നുള്ളതാണ്. ഇപ്പോൾ IG ഈ രക്ഷാപ്രവർത്തനത്തിലെത്തിയ ആൾക്കാരോട് സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അവർ ഇന്ന് എന്തൊക്കെ കാര്യങ്ങളാണ്, കാര്യം ഇന്നലെ ഉണ്ടായ ചില പ്രശ്നങ്ങളുണ്ട്, അത് പ്രത്യേകിച്ച് ഭക്ഷണത്തെ സംബന്ധിച്ചാണ്, വെള്ളത്തെ സംബന്ധിച്ചാണ്, അവയൊക്കെ തന്നെ പരിഹരിക്കുക. ബാക്കിയുള്ള ആൾക്കാരൊക്കെ തന്നെ ഇവിടെ ദിവസങ്ങളോളം ഈ തെരച്ചിലിന് നേതൃത്വം നൽകിയ ആൾക്കാരാണ്. മാത്രമല്ല പല തരത്തിൽ സമാനമായ രീതിയിലുള്ള പ്രവൃത്തികളിൽ ഏർപ്പെട്ട് പരിചയമുള്ള ആൾക്കാരാണ്. അവർക്കൊക്കെ തന്നെ വേണ്ട നിർദ്ദേശങ്ങൾ കൂടുതലായി നൽകി മുന്നോട്ട് പോകാനുള്ള ഒരു മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. നമ്മൾ ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണുന്നത് IG KS Sethuraman അടക്കമുള്ള ആൾക്കാർ, വയനാട് SP TNarayan അതുപോലെ തന്നെ DYSP അടക്കമുള്ള ആൾക്കാരാണ് ഇപ്പോൾ വേണ്ട നിർദ്ദേശങ്ങൾ നൽകി ആൾക്കാരെ മുകളിലേക്ക് വിടുന്നത്. ഇന്നലത്തേന് നിന്ന് വ്യത്യസ്തമായി ഇവിടെ പോകുന്ന ഈ വോളണ്ടിയർമാർക്ക് വേണ്ട ഭക്ഷണമടക്കം വെള്ളമടക്കമുള്ള കാര്യങ്ങൾ താഴെ നിന്ന് കയറ്റി വിടുന്ന ഒരവസ്ഥയാണ് ഉള്ളത്. അതായത് ഇന്നലെ ഉണ്ടായ പരാതി പരിഹരിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയുള്ള ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്. കണ്ണൻ നായരാണ് വിവരങ്ങൾ നൽകുന്നത്.
ഇന്ന് ഏഴാം നാൾ തെരച്ചിൽ ആരംഭിക്കുകയാണ്. അതിജീവനത്തിൻ്റെ ഏഴാം നാൾ എന്ന് നമുക്ക് പറയാം. മഹാദുരന്തമുണ്ടായി, ഏഴു ദിവസം പിന്നിടുകയാണ്. ഇന്ന് 7 മണിയോടുകൂടി തന്നെ തെരച്ചിൽ തുടങ്ങാൻ പോവുകയാണ്. അതിനുള്ള ഒരുക്കങ്ങളാണ് നമ്മൾ അവിടെ കാണുന്നത്. വിവിധ സേനകൾ ഒന്നിച്ച് ഇന്നും പറ്റാവുന്നത്രയും തെരച്ചിൽ നടത്താൻ തന്നെയുള്ള തീരുമാനമാണുള്ളത്. ഒപ്പം തന്നെ മറ്റ് ഉയർന്നു വന്നിട്ടുള്ള ചെറിയ പരാതികളൊക്കെ പരിഹരിച്ച് അതിജീവനത്തിൻ്റെ ദുരിതാശ്വാസ ക്യാമ്പുകൾ ഉൾപ്പെടെയായിട്ട് മുന്നോട്ട് പോകാനുള്ള തീരുമാനവും.